കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിരിക്കാം, ചിന്തിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതെന്താന്നുള്ള ഞാൻ പറയാം. അതിനു മുമ്പ് ഹൈ മാസ്റ്റേഴ്സ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതെ, ഞാനിവിടെ പ്രേക്ഷകരോട് പറഞ്ഞു ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നുള്ളത്. അതായത് ഇന്നത്തെ എന്റെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഡബ്ബിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾ ഡബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നാദിക മൂവിക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ബിബിൻ ചേട്ടനാണെങ്കിൽ മൂവിക്ക്, പക്രു ചേട്ടനാണെങ്കിൽ മൂവിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സീൻസ് കണ്ട് അതിനനുസരിച്ച് ലിപ്പ് സിങ്ക് ചെയ്തായിരിക്കുമല്ലോ മിക്കപ്പോഴും പോകുന്നത്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ കറക്റ്റ് നമുക്ക് ആ മോഡുലേഷൻ വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സാധനം ചിലപ്പോൾ കിട്ടാണ്ട് വരില്ലേ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതായത് അതോ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ സീൻസിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? അല്ല, എപ്പോഴാണെങ്കിലും ഇപ്പൊ ഏത് വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോർഷൻ ചിലപ്പോ ഒരു രണ്ട് ഡയലോഗ് അടിപ്പിച്ചിട്ടുള്ള രണ്ട് ഡയലോഗ്, മൂന്ന് ഡയലോഗ്, ചിലപ്പോ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒരു സീനില് ഒരു ക്ലോസിൽ വരുന്ന ആ മൊത്തം ഡയലോഗ്, അതിൽ കൂടുതലൊന്നും കണ്ടിന്യൂസ് ഒരു സീൻ മൊത്തമായിട്ട് ഡബ് ചെയ്യാൻ പറ്റൊന്നുമില്ല. ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തത് ചിലപ്പോ നമുക്ക് ലിപ്പ് സിങ്ക് ആവില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ വെച്ചേക്കുന്ന വേറെ കാര്യം വെച്ചാൽ, നമ്മൾ അഭിനയിക്കുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ സംസാര ഇതിനൊരു ശൈലിയുണ്ട്, അതിനൊരു സ്പീഡ് ഉണ്ട്, ഇത്തിരി കൂടുതലാ സംസാരിക്കുമ്പോ. സാധാരണ സംസാരിക്കുന്ന മറ്റുള്ളവർ സംസാരിക്കുന്നതിന് കുറച്ച് ഇങ്ങനെ. അപ്പൊ ഏതെങ്കിലും സീനില് നമ്മള് പറയുക ഡയലോഗ് പ്രസന്റ് ചെയ്യണമെങ്കിലും ആ ഒരു സ്പീഡ് ഉണ്ടാവും. അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇത് കുറച്ച് ചിലപ്പോൾ പിടിക്കാനായിട്ട് ഇത്തിരി പണി, പക്ഷെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്ന സാധനം എനിക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞ മീറ്റർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, പക്രു ചേട്ടൻ ഇതുപോലെ ഡബ്ബിംഗിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അതായത് ആദ്യം ഡബ്ബിംഗ് എന്താന്ന് പോലും അറിയാൻ മേലാത്ത സമയത്ത് ഡബ് ചെയ്ത ഒരാളാണ് ഫസ്റ്റ് മൂവിയിലേക്ക് ഞാൻ തന്നെ ഡബ് ചെയ്തു എന്നുള്ളതാണ്. അത് ഇത് ചോദിക്കുമ്പോൾ കോയിൻസിഡൻസ് നമ്മൾ ഇരിക്കുന്ന ഈ ഫ്ലോറ് ചിത്രാഞ്ജലി 1986 അന്ന് പക്രുചേട്ടന് അന്ന് ഞാൻ ബാത്രൊക്കെ ഉണ്ടാവുള്ളൂ. സീരിയസ്ലി അന്ന് ഇത് എന്താണെന്ന് അറിയാതെ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നത് നമ്മളെ ആദ്യം കാണിച്ചു. നമ്മളിത് ഇത് എങ്ങനെയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്, അതുപോലെ നീ പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് ഡബ് ചെയ്യാം, അല്ലാതെ ഡബ്ബിങ്ങിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല. അന്നേരം ഡയറക്ടർ പറഞ്ഞു എന്താണോ അതിനനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ, 1986 എന്ന് പറഞ്ഞോണ്ടാണ് അന്നത്തെ ഇന്നത്തെ ടെക്നോളജിയെ അല്ല അന്നത്തെ ടെക്നോളജി. അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലോ? അതിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഈ ഫ്ലോർ ഇതിനകത്ത് സ്റ്റുഡിയോയിലെ ആ മാറ്റും ഈ വലിയ മൈക്കും സിനിമ പോലെ തന്നെയുള്ള ഒരു സ്ക്രീനും കുറച്ചുകൂടി വലിയ സ്ക്രീനാന്ന്. ഓക്കെ, ഇപ്പോഴെങ്ങനത്താന്ന് എനിക്ക് അറിയത്തില്ല, വലിയ സ്ക്രീനാ. അതിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് തിയേറ്റർ പോലെ തന്നെയാണ്, തിയേറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഭയങ്കര സൈസിലേക്ക് ഇങ്ങനെ കാണും. എന്നിട്ട് പല തവണയായിട്ട് ഒരുപാട് ടേക്കുകൾ എടുത്തിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. ബിബിൻ ചേട്ടിലേക്ക് പോവാണെങ്കിലോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടേക്കുന്നത് എന്റെ ശബ്ദം ചെയ്യാനല്ല, ഞാനീ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ പടത്തില് സർജാനോ ഇല്ലേ ആക്ടർ, പുള്ളിക്ക് അവന് വേണ്ടി ഞാനാ ഡബ് ചെയ്തത്. ബിഗ് ബ്രദർ എനിക്ക് സിദ്ദിഖ് സാറിന്റെ കൂടെ അങ്ങനെയാണ് ആകെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം. അപ്പൊ അവിടെ വീണ്ടും ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ഡബ് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അഗൈൻ ഞാൻ കണക്ട് ചെയ്ത് വരുന്നതാണ്, അതായത് നമുക്കത് കാണാം, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ലിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ സിങ്ക് ചെയ്താണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നാമതേ സ്പോട്ട് ഡബ് ചെയ്യുന്നവരെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സീനുകളൊന്നും കാണാണ്ട് ഒരു കാഴ്ച ഇല്ലാത്തൊരു വ്യക്തി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും? കിട്ടിപ്പോവും, കാരണം കണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പാടുള്ള പരിപാടിയാണ് ഡബ്ബിങ്. എക്സാക്ട്ലി, അതാണ് ഞാൻ ഈ ചിന്തിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ ഇട്ടത്. നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഉണ്ണിക്കണ്ണൻ എന്നാണ് ഗസ്റ്റിന്റെ പേര്. ഉണ്ണിക്കണ്ണന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഡബ്ബിങ് അഥവാ സ്പോട്ട് ഡബ് ഈസി ആയിട്ട് ചെയ്യും, എന്നാൽ ഉണ്ണിക്കണ്ണൻ ബ്ലൈൻഡ് ആണ്. ഓ, അപ്പൊ ഒന്നും കാണുന്നില്ല, കാണാതെയാണ് സ്പോട്ട് ഡബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ റീറെക്കോർഡിംഗ് കേട്ടിട്ട് ആണോ ചെയ്യുന്നത്? അതെ, അതാണ് എനിക്കും എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണൻ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ പറ്റി ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും ഇപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉണ്ണിക്കണ്ണനെ മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഉണ്ണിക്കണ്ണൻ ടു ദ സ്റ്റേജ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഉണ്ണിക്കണ്ണൻ. ഞാൻ എലീന, ഞാൻ ഇവിടെ നിപ്പുണ്ട്. ഓക്കെ,
ശരി, നമ്മളോടൊപ്പം നാദിക്കയുണ്ട്, പക്രുചേട്ടൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ബിബിൻ ജോർജും ഉണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഹായ് സാർ. എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണന്റെ കൂടെ വന്നിരിക്കുന്നത് അച്ഛനാണ് അല്ലേ? എങ്ങനെ ചേട്ടന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് അനിൽ. അനിൽ. ഓക്കെ, എവിടെ നിങ്ങളുടെ സ്ഥലം? എവിടെയാ? ചെറിയൻകീഴ്. ചെറിയൻകീഴ് അല്ലേ? ശരി, എന്ത് ചെയ്യുന്നു? ഞാൻ കൂലിവേലയാണ്. ആണ്. ഓക്കെ, ശരി. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? അമ്മ ഉണ്ട്, സഹോദരിയുണ്ട്, എന്റെ അമ്മ, എന്റെ അച്ഛൻ. ആണ്. ഓക്കെ, അപ്പം ഉണ്ണിക്കണ്ണന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്പോട്ട് ഡബ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ ഉണ്ണിക്കണ്ണ? അപ്പൊ ഈ സ്പോട്ട് ഡബ് എങ്ങനെയാണ്, എത്ര വർഷമായി ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ശരിക്കും വ്യത്യസ്തമായിട്ട് എല്ലാരും ഞങ്ങൾ കൂടുതലും ചെയ്യുന്ന സ്റ്റാർസിന്റെ ശബ്ദവും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ അതാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണോ എന്നുള്ള ഒരു ഇതില് സ്പോട്ട് ഡബ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഓക്കെ, സ്പോട്ട് ഡബ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? സ്പോട്ട് ഡബ് അല്ലാതെ കുറച്ച് സ്റ്റാർസിന്റെ ശബ്ദമുണ്ട്, അത് പിന്നെ ബീറ്റ് ബോക്സിംഗ് ഉണ്ട്. അങ്ങനെ അങ്ങനെ മാസ്റ്റേഴ്സ് ഫുൾ ഞെട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോവല്ലേ? നമുക്ക് സ്പോട്ട് ഡബിൾ തന്നെ ആദ്യം തുടങ്ങിയാലോ. പഠിക്കുന്നുണ്ടോ? ആ, പഠിക്കുന്നുണ്ട് കേട്ടോ. എവിടെ പഠിക്കുന്നത്? ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ പി ജിക്ക് പഠിക്കുന്നു. ഓ, വെരി ഗുഡ്. മലയാളം. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാരും ഇവിടെ കാത്തിരിക്കുകയാണ്. ആ സ്പോട്ട് ഡബിൾ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഉണ്ണിക്കണ്ണ, നമ്മൾ ഏതൊക്കെ താരങ്ങളുടെ വോയിസ് ആണ് എടുക്കുന്നത്? സ്പോട്ട് ഡബ് ചെയ്യുന്നത് വിനായകൻ ചേട്ടൻ, അതുപോലെ ജോജു ജോർജ്, ദുൽഖർ സൽമാൻ, വിജയ്. വിജയ് സാർ. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്പോട്ട് ഡബിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ഒരു വിഷ്വൽ അവിടെ നമ്മുടെ വീഡിയോ വോളിലുണ്ട്. അപ്പം തീർക്കാം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാ ക്രിസ്റ്റോ, ഞാൻ അട പറയത്, എന്നെ ഒന്ന് കണ്ടിട്ട് പോകുമെന്നടച്ചുള്ള ഒരു സുവിശേഷത്തിനെ പറ്റി അന്തരീക്ഷ അല്ലേ അവിടെ? അറിയാടാ, അല്ലെങ്കിൽ യൂദാസിന്റെ മടയിൽ പറയുന്നതിനെന്ത് കാര്യം? അത് കഥക്ക്. ഞാൻ ജീതനായിട്ട് ചേർന്ന ഒരു പൊട്ടനെ ടൂറിട്ടുണ്ടെന്ന് കേട്ടില്ല. ചെക്കന്റെ മേത്ത് മണ്ണ് പറ്റണം നോക്കട്ട. എന്നാ നീ ചെന്ന് മുട്ടി നോക്കടാ, അവിടെ സെറ്റ് ചെയ്താ വെച്ചിട്ടുണ്ട് ഞാൻ. എന്തൊരു കാര്യം അറിയാടാ, ഈ ലുക്ക് നോക്കണ്ട, ഇടിച്ച പൊളിച്ചളഞ്ഞു. ഞെട്ടിച്ചിരിക്കാണോ? തുടക്കം തന്നെ ഞെട്ടിച്ചിരിക്കാണ്. ഇനി പട പടയുന്ന ബാക്കിയോട് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, എഴുന്നേറ്റ് കൈ അടിച്ചിട്ടോ ഉണ്ണിക്കണ്ണ. ആദർശിക്കണം, ആദ്യം ചാടി എണീറ്റ് തുമ്പിരോ. അടുത്ത കാണണം. അടുത്തത് നമുക്ക് ആരുടെ? അടുത്തത് ജോജു ജോർജ്. ഓക്കെ ശരി, നമുക്ക് അതുകൂടെ കേൾക്കാം. അവൻ പോയതല്ലടാ, പിന്നെ നിട ചവിട്ടിയെ. അവൻ പോയല്ലടാ, പിന്നെ നിട ചവിട്ടിയെ. ഓൻ പോയല്ലടാ, പിന്നെ നിട ചവിട്ടിയെ. വേറെ ലെവല്, ഞെട്ടിച്ചോണ്ടിരിക്കയാണ്. ഒന്നും കൂടെ ഞെട്ടാൻ റെഡി ആണോ? യെസ്. ഓക്കെ, അടുത്ത വരട്ടെ. എന്നാ അടുത്ത? ദുൽഖർ സൽമാൻ. ഓക്കെ. നിന്റെ വയസ്സിന് എത്ര വയസ്സുണ്ടോ? ഒക്കെ 12 വയസ്സേ ഉള്ളൂ. കേട്ടാ, 7 ഞാൻ അവളെ കൊണ്ടുപോവാ. എന്നെ അന്വേഷിച്ചു വന്നാ, പിന്നൊരൊക്കെ നിന്നെ അന്വേഷിച്ച കിട്ടിയല. ഇത് നമ്മൾ തമ്മിലുള്ള ഈ മീറ്റിംഗ് മറക്കാതിരിക്കാനാ. കേട്ടാ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിജയ വിജയ് സാറിന്റെ വോയിസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പം ഉണ്ണിക്കണ്ണ റെഡി ആണോ? ഓക്കെ, ഓൾ സെറ്റ്. വന്നിരിക്കുന്നോ? സൂപ്പർ. പാട്ട് കിളപ്പലാം. നമ്മ റേഞ്ച് കുറഞ്ഞ അടിക്കുമാണ് യോസ്. പറവല്ല, 10 നിക്ക് നിങ്ക. ഓക്കെ, മൊത്തം ബസിൽ പണിക്കരാ. പൊങ്കൽ നമുക്ക് സൂപ്പർ കളക്ഷൻ. എന്നെ പാത്ത് തമിഴ്നാട്ടിൽ എന്ത് കേൾവി കേക്കുറ മോത്താൾ നീ താണ്ടാ. ഉണക്ക് തനിയെ കാണിച്ചുകൊണ്ട്.
பேர் தெரியும் அடிவாங்க மாட்டியா? என் அச்சுரியானே கம்மிட்டாட்டனே. ஒரு வாட்டி முடி பட்டனா ஏ பேச்சு நானே கேட்க மாட்டேன். ഞാൻ തുടങ്ങുകയാണ്. ഈ ഒരു സ്പോട്ട് ഡബ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചതാണെന്നറിയാമോ? ഇക്ക ഒരു ഡയലോഗ് തുടങ്ങുന്നു, പുള്ളി ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പറയുന്നു, അത് തീർക്കുന്നു. ഇത് എടുത്ത എല്ലാ വിഷ്വലും നിങ്ങൾ കണ്ടോ? ഫൈറ്റാണ് എടുത്തേക്കുന്നത്, ഇടിയാണ് അതിന്റെ ഇടയിൽ. ആ ഇടിയുടെ ഇടയിൽ ആ സ്പോട്ടിലെ ആ ഡയലോഗ്, മ്യൂസിക്, മിക്സ്, ആ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞ സ്തുതിച്ചിരിക്കുന്നു. ആ വാക്ക് എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ മാവില് വരുന്നത്, ഇത്രയും ഷോയിലൂടെ ഇരുന്നിട്ട്. എന്താണ് പറയുന്നത്, ഞങ്ങൾ അധികം പറഞ്ഞാൽ ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് തന്നെ എന്താണോ അത് അങ്ങനെ തന്നെ ആവട്ടെ, അതിലും വലുതാവട്ടെ. ഇത് കണ്ടപ്പോഴേ നമ്മള് പറയില്ലേ, ദൈവത്തിന്റെ കയ്യൊപ്പോട് കൂടിയ കലാകാരൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ദൈവം കനിഞ്ഞു അനുഗ്രഹിച്ച കലാകാരനാണ്. ഞാൻ അച്ഛനെയാ നോക്കിയത്, കാരണം ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിന്ന് പറയുമ്പോ അച്ഛൻ ഞങ്ങളുടെ എക്സ്പ്രഷനും ഈ പറഞ്ഞ പോലെ വീഡിയോ കോളിലേക്ക് ഇടയ്ക്കൊന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കട്ട സപ്പോർട്ടായിട്ട് അച്ഛൻ അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണന്റെ കണ്ണ് അച്ഛനാന്ന് തോന്നുന്നു, അത്ര നിങ്ങൾ തമ്മിൽ ആ ഒരു ഇതുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുമ്പോഴുള്ള അങ്ങയുടെ ആ മുഖഭാവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു ഭാഗ്യം ചെയ്ത അച്ഛനാണ്, ഭാഗ്യം ചെയ്ത മകനാണ്. ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ ഉണ്ണിക്കണ്ണ. ഒറ്റ വാക്കുള്ളൂ, നമ്മളൊക്കെ ഫീൽഡിൽ ഈ മിമിക്രി ഫീൽഡിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി, ഏകദേശം 10-30 വർഷം നിന്ന് കൃത്യമായിട്ട് പറയണെങ്കിൽ, ഞാൻ കണ്ട ഏറ്റവും നല്ല ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റിൽ ഒരാളുടെ ലിസ്റ്റിൽ ഇനി ഉണ്ണിക്കണ്ണന്റെ പേര്. അത്ഭുതമാണ്, മറ്റുള്ളവരൊക്കെ അത്ഭുതം ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവരെക്കാൾ ഏറ്റവും ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുതം കാണിച്ച ആള് താങ്കൾ തന്നെയാണ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ജന്മനുള്ളതാണോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണോ അച്ഛാ? അത് ഒരു 1.5 വയസ്സുള്ള സമയത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷന് മുന്നേ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, തലയ്ക്കായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ അതിനുശേഷം സംഭവിച്ചതാണ്. ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ ഇത് പ്രാക്ടീസ് ചെയ്തോ എടുത്തത്? തുടങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയൊരു സിസ്റ്റം ഉണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന, അതിൽ ഇങ്ങനെ മ്യൂട്ട് ബട്ടൺ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ഓപ്പോസിറ്റ് സൗണ്ട് വരുന്ന ഭാഗത്ത് ഞാൻ ഡബ് ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ ഇങ്ങനെ മ്യൂട്ട് അടിച്ചിട്ട് എങ്ങനെ ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അത് മ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് മീറ്റർ ഇട്ട് പറയുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തെടുത്തത്. അപ്പം ഒരു സെഷൻ നമ്മള് ഞെട്ടി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഞെട്ടാൻ റെഡി ആണോ? ഇനിയുണ്ട് ഒരുപാട് ഐറ്റംസ് വരാൻ. നടന്നപ്പോഴാണ് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ എന്നെ കടാറാകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തള്ളക്കുള്ളി കിടന്നു എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന്റെ ഇലക്കുമ്പിടെ പൂർണ്ണമാകുന്നു. വിജയ് സേതുപതി, അതേപോലെ ഇലക്ഷനെ സംസാരിച്ചൊരു സ്പീച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അൻപാണ് വാക്കാണ്, പെരുമക്കളെ പാത്ത് ഓട്ട് പൊടുങ്ക, ദയവ് செஞ்சு சிந்திச்சு ஓட்டு போடுங்க. அந்த ஓட்டு போறது முக்கிய எப்பவுமே வாங்க. நம்ம ஊர்ல ஒரு பிரச்சனை, நம்ம காலேஜ்ல ஒரு பிரச்சனை, நம்ம நண்பருக்கு ஒரு பிரச்சனை, அவங்க கூட சேருங்க வாங்க. நம்ம ஜாதிக்கு ஒரு பிரச்சனை, நம்ம மதத்துக்கு ஒரு பிரச்சனை சொல்வாங்க கூட சேராதுங்க. வாக்கான பெருமக்களை பார்த்து ஓட்டு போடுங்க. ஐ லவ் யூ சோ மச். നിന്നെ കിട്ടാൻ നല്ല ഭാഗ്യം വേണം. നിന്റെ ഈ സംസാരം, നിന്റെ ഈ സ്വഭാവം, തീരെ കൂതറില്ലാത്ത ഈ സൗന്ദര്യം ഇല്ല പോയി. നമുക്കേ ഇനി കുറച്ച് ബീറ്റ് ബോക്സിംഗ് കേട്ടാലോ? ഒരാഴ്ച കൂടി ഉണ്ട് അല്ലേ? ബീറ്റ് ബോക്സിംഗ് ഒന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ. അപ്പൊ എന്താണ് ബീറ്റ് ബോക്സിംഗ് എന്ന് ഒരു സാമ്പിൾ ചെയ്യാം.
വ്യത്യസ്തമായി മൂന്ന് ശബ്ദങ്ങൾ ഒരേ സമയത്ത് ഒന്ന് ചെയ്യാം. ആദ്യത്തെ ശബ്ദം രണ്ട് മൂന്ന്. ഈ മൂന്ന് ശബ്ദങ്ങളും ഒരുമിച്ച് ഒരേ സമയം. സൂപ്പറായിട്ട് പെർഫോം ചെയ്തു, ഞങ്ങൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ കൊണ്ടാം, അതിന് വീണ്ടും ഒരു കയ്യടി പ്ലീസ്. ഗംഭീരായിരുന്നു. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് ഇത്രയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ഉണ്ണിക്കണ്ണന് ഞങ്ങൾ കുറച്ച് സ്റ്റാർസ് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എത്ര സ്റ്റാർസ് ആണെന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നതായിരിക്കും. നാദിക ഉണ്ണി, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് ഉണ്ട്, 5 സ്റ്റാർ. സൂപ്പർ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏറ്റവും ഹൈയസ്റ്റ് സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്, 5 സ്റ്റാർ. അത് നൽകുന്നതിനായി വിപിൻ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Here you go, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലെ 5 സ്റ്റാർ ആർട്ടിസ്റ്റുകളുടെ ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. ഇതോടൊപ്പം തന്നെ കത്തിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അച്ഛൻ അല്ലേ. ഈ ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ട് അച്ഛന് നൽകിക്കോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം, ഇതുപോലെ കിടിലം പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരണം. ഓക്കെ ഉണ്ണിക്കണ്ണാ.